ഹായ് ഗൈസ്, നമ്മളിപ്പം ഫോർട്ട് കൊച്ചിയിലാണ്. നമ്മൾ നമ്മുടെ യാത്ര, ഇന്നത്തെ ഫോർട്ട് കൊച്ചി യാത്ര നമ്മുടെ ഈ ഓൾഡ് ഹാർബർ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഓൾഡ് ഹാർബർ ഹോട്ടലിൻ്റെ കാര്യം പറയുമ്പം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഹോട്ടലിനാണ് അവർ അവകാശപ്പെടുന്നത്. ഏകദേശം 300 വർഷത്തോളം പഴക്കമുള്ള ഹോട്ടലാണ് ഓൾഡ് ഹാർബർ ഹോട്ടൽ. ഇത് പോർച്ചുഗീസുകാരും ഡച്ചുകാരും പിന്നെ ബ്രിട്ടീഷുകാരും ഒക്കെ കൈയടക്കി വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഒരു മലയാളി നടത്തുന്ന ഓൾഡ് ഹാർബർ ഹോട്ടൽ. ഈ ഓൾഡ് ഹാർബർ ഹോട്ടലിൻ്റെ സൈഡിലായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കുകളൊക്കെ ഉണ്ട്. ഫ്രീ ആയിട്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ കഴിയും. ടിക്കറ്റൊന്നും എക്സ്ട്രാ ടിക്കറ്റൊന്നും ആവശ്യമില്ല. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു പാർക്കാണിത്. ഇവിടെ ധാരാളം നല്ല തിരക്കാണിന്ന്. ഇന്ന് അവധി ദിവസമാണ്, നല്ല തിരക്കാണ്. എല്ലാ ഗെയിമിലും കളിക്കാൻ ആൾക്കാരുണ്ട്. പിന്നെ ഫോർട്ട് കൊച്ചിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചിയുടെ കാര്യം എടുക്കുമ്പോൾ ടൂറിസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോട്ടാണ് ഈ കൊച്ചി ഫോർട്ട് കൊച്ചി ഏരിയ, അല്ലെങ്കിൽ ഓൾഡ് കൊച്ചി ഏരിയ എന്ന് പറയുന്നത്. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി ഇതൊക്കെ കൂടി ചേരുന്ന ഓൾഡ് കൊച്ചി ഏരിയ വളരെ പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ധാരാളം പ്ലേസസ് ഉള്ള സ്ഥലമാണ് ഈ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഏരിയ. അപ്പോൾ ഈ ഫോർട്ട് കൊച്ചിക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഫോർട്ട് കൊച്ചിയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഞാനിപ്പം കാണിക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഒരു വാക്ക് വേ ഉണ്ട്, അതുപോലെ തന്നെ ബീച്ചുണ്ട്, അതുപോലെ ധാരാളം കച്ചവട സ്ഥാപനങ്ങളുണ്ട്. പിന്നെ നമുക്ക് എന്താണ് ഈ ചീനവലകൾ കാണാം. ആ ചീനവലകളിൽ അപ്പപ്പോൾ തന്നെ മീൻ പിടിച്ചു കൊണ്ടുവന്ന് വിൽക്കുന്ന ആൾക്കാരെ കാണാം. ധാരാളം കച്ചവടങ്ങൾ, ധാരാളം കരകൗശല വസ്തുക്കൾ, പിന്നെ ഈ കക്ക, അതുപോലെ ശംഖ്, ഇതൊക്കെ കൊണ്ടുണ്ടാക്കിയ ഓരോ കരകൗശല വസ്തുക്കൾ. പിന്നെ വിദേശികളെ ആകർഷിക്കാൻ വേണ്ടി ധാരാളം വസ്ത്രങ്ങൾ, ഇന്ത്യൻ വസ്ത്രങ്ങൾ, ഇതിൻ്റെയൊക്കെ ശ്രേണി തന്നെ ഉണ്ട്. ഇത് നമ്മളെ ഈ വാക്ക്വേയിലോട്ട് പോകുന്ന വഴിയാണിത് നമ്മൾ കാണാൻ കഴിയുന്നത്. നേരത്തെ ഇവിടെ വരുമ്പം കടൽ നല്ല ശാന്തമായിരുന്നു. ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റിയ ബീച്ച് നല്ല വിസ്തീർണമുള്ളതായിരുന്നു. പറഞ്ഞാൽ ധാരാളം പ്രദേശത്ത് ഇങ്ങനെ നീണ്ടു കിടന്നിരുന്നു. ഇന്ന് നമുക്ക് ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റിയ ബീച്ച് എന്ന് പറയുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. എല്ലായിടത്തും കോസ്റ്റ് ഗാർഡ് ഇതുപോണ്ട് നല്ല കടല് ഭയങ്കര പ്രക്ഷുബ്ധമായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് കയറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലാന്ന് തോന്നുന്നു. ഞാൻ ഒരു 2-3 മാസമായി ഇവിടെ പോയിട്ട്, ഇതിനു മുമ്പ് പോയതിന് ശേഷം വീണ്ടും വരുന്നത് 2-3 മാസത്തിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം നന്നായിട്ട് കയറിയിരിക്കുന്നു. പിന്നെ ഫോട്ടോ ചെറിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ വാക്ക് വേയിലൂടെ വളക്കുമ്പോൾ നമുക്ക് കപ്പലുകളെ പോകുന്ന ഏറ്റവും അടുത്ത് കാണാൻ കഴിയും. ദൂരെ കപ്പലുകൾ പോകുന്നതായിട്ട് അടുത്ത് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ, നോർമലി നമ്മൾ ഈ കോവളം അങ്ങനെയൊക്കെയുള്ള കേരളത്തിലെ മറ്റ് പ്രധാന ബീച്ചുകളെ പോലെ അത്ര പഞ്ചാര മണൽ കിടക്കുന്ന ബീച്ചൊന്നുമല്ല ഫോർട്ട് കൊച്ചി ബീച്ച്. ധാരാളം ഉളവാഴയും മറ്റും മൂടി കിടക്കുന്ന ബീച്ചാണ്. ഇപ്പോൾ ഒന്നും കാണാനില്ല ഇവിടെ. ഇപ്പം ഈ കടലെല്ലാം കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ ഈ തിട്ടകൾ തന്നെ മൊത്തം ഇടിഞ്ഞു കിടക്കുകയാണ്. ഇടിഞ്ഞു കിടക്കുന്ന തിട്ടകളിലൂടെയാണ് ഞാൻ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ കടൽ നന്നായിട്ട് കരയിലോട്ട് വന്നുകൊണ്ട് തന്നെ ബീച്ച് നല്ല വൃത്തിയായി കിടക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ മാത്രമേ ഇപ്പം ബീച്ച് അവശേഷിക്കുന്നുള്ളൂ. ബാക്കി ഏരിയകളിലൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ നല്ല ഡിസ്റ്റൻസിൽ കാണപ്പെടുന്ന ബീച്ചാണ് ഫോർട്ട് കൊച്ചി ബീച്ച്. അതിപ്പം അത്രത്തോളം ഡിസ്റ്റൻസിലൊന്നും ഇപ്പം നമുക്ക് കാണാനില്ല. വളരെ ചെറിയൊരു ഏരിയയിൽ മാത്രം നമുക്ക് ഇറങ്ങാൻ പറ്റും. നല്ല വലിയ തിരകളാണ് അടിച്ചു വരുന്നത്. കടൽ നല്ല പ്രക്ഷുബ്ധമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇവിടുന്ന് തിരികെ നടക്കുമ്പം ധാരാളം വിശ്രമിക്കാനൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മരങ്ങളൊക്കെ ധാരാളം ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഉച്ചയ്ക്ക് വന്നാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഇവിടെ മരങ്ങളുടെ ഇടയിലൊക്കെ വിശ്രമിക്കാം. അതുപോലെ തന്നെ ധാരാളം കടകളുണ്ട്, ധാരാളം ഹോട്ടലുകളുണ്ട്. ഫുഡ്, പലതരം ഫുഡുകൾ ഫോർട്ട് കൊച്ചിയിലെ കൊച്ചി ഫുഡുകൾ ട്രൈ ചെയ്യാൻ പറ്റും ഇവിടെ. അങ്ങനെ ഒരു ദിവസം ഫുൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചിലവഴിക്കാൻ പറ്റിയ ഒരു സംഭവം, ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി ബീച്ച്. വരാത്തവർ
വരിക വളരെ സേഫാണ് ഇവിടെ. ഇത്രയാണ് ഇന്നത്തെ ഫോർട്ട് കൊച്ചി വിശേഷങ്ങൾ. ഞാൻ മടങ്ങുകയാണ്, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മടങ്ങുകയാണ്. കൂടുതൽ സ്ഥലങ്ങൾ ആയിട്ട് ഞാൻ അടുത്ത വ്ലോഗിൽ തിരികെ വരും. എൻ്റെ വ്ലോഗുകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ കരുതട്ടെ. സൗണ്ടിലൊക്കെ ചെറിയ പ്രശ്നമുണ്ട്, അതൊക്കെ ഞാൻ എത്രയും വേഗം തിരുത്താൻ വേണ്ടി ശ്രമിക്കാം. ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വ്ലോഗ് കണ്ടതിന് നന്ദി. താങ്ക് യു ആൾ. ബൈ.